Hello, legends. Let's hear. Damn, it's gonna be a long night. Yeah. You know. Good morning. Sini kita pecahin tak karena kau ni yang ni ni cahaya gue dikem banget suka mana peran cahaya amat sih ambo tak tu mana ya tak betak നമ്മൾ തീയിട്ടാണിട്ടത് നമ്മളല്ല നമ്മളെ ചന്ദ്രടെ നമുക്ക് ഇവിടെ തീയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് തന്നാണ് ചന്ദ്രേട്ടൻ്റെ ഏതോ റിലേറ്റീവിൻ്റെ വീടാണ് പണി ഫുള്ള് കഴിഞ്ഞില്ല അപ്പോൾ നമ്മളിവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് ഇതിൻ്റെ കാർ പോർച്ചിൽ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി എന്താ തണുപ്പ് എന്നറിയാം ഒരു രക്ഷയില്ല ഗോപ്രോ ഒക്കെ മുകളിൽ നമ്മൾ ചന്ദ്രേട്ടൻ്റെ അവിടെ ചാർജിങ്ങിൽ ഇട്ടാണ് ഇതെന്താ അറിയാം പ്രശ്നം എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ കാന്തല്ലൂർ ഓരോ കിലോമീറ്റർ ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് കാറ് കുറച്ച് സമയം ഓടുന്നുള്ളൂ അപ്പോൾ ആ ഓടുന്ന സമയങ്ങളിൽ മാത്രമേ നമുക്ക് ഫോണും മറ്റ് സാധനങ്ങളൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സീനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ നമ്മളെ ഗോപ്രോയും ലാപ്ടോപ്പും എല്ലാ സംഭവങ്ങളും നമ്മൾ ചാർജ് ചെയ്ത് അങ്ങനെ സെറ്റാക്കുകയാണ് അപ്പോൾ കുറച്ച് പോരായ്മകളുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഗോപ്രോയിൽ ഷൂട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ ലാപ്ടോപ്പിൽ കോപ്പി ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കോപ്പി ചെയ്യുന്നതുകൊണ്ട് അതൊരു ഡിലേ വരുന്നുണ്ട് പിന്നെ 1 TB സ്റ്റോറേജ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ആകെ ഒരു 300 GB സ്റ്റോറേജ് ഉള്ളൂ ചന്ദ്രൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ഇട്ടത് നല്ല ഷെയ്ക്ക് ഉണ്ടാവും കാരണം വെച്ചാൽ തണുത്ത് വിറച്ചിട്ട് വിറച്ചിട്ട് കയ്യൊക്കെ ഒന്നും പറയണ്ട കോൺക്രീറ്റ് വഴിയാണ് ഇതിലെങ്ങനെ കയറി വരണം കേറല്ല ഇറങ്ങി വരണം ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് അല്ലേ ഇവിടം വരെ നമ്മളെ കാറ് പാർക്ക് ചെയ്ത ഇവിടം വരെ നമുക്ക് കോൺക്രീറ്റ് സെറ്റപ്പ് ഉണ്ട് പിന്നെ കംപ്ലീറ്റ് ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ഓഫാണ് വരുന്നത് നമ്മുടെ കാറ് ആ ഇത് നമ്മുടെ ക്യാമ്പ് ഫയർ എന്നാൽ കളറൊക്കെ എങ്ങനെയാ ഇത് ഇന്നലെ നമ്മളിവിടെ എത്തി ഇന്നലെ നമ്മളിവിടെ എത്തി അവിടെ അവരുടെ ആ ഒരു വീട് കാര്യങ്ങൾ അവരുടെ ആ സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തു സംഭവങ്ങൾ ഷൂട്ട് ചെയ്തു പിന്നെയാണ് നമുക്ക് വേറെ സംഭവം കൂടി അവിടെ ഉണ്ട് എന്നുള്ള മനസ്സിലായത് അപ്പോൾ അതും കൂടി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തതാണ് ചന്ദ്രേട്ടൻ്റെ വീട്ടിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെ ചന്ദ്രൻതിരി ഒന്നും കത്തിക്കേണ്ട ആവശ്യമില്ല ഒരു സംഭവം റൂം ഫ്രഷർ ഒരു സംഭവം അടിക്കേണ്ട ആവശ്യമില്ല അവിടെ വേറെ റേഞ്ച് മണമാണ് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സാധനം അവിടെ ഇതിൻ്റെ പേരെന്താണോ പറഞ്ഞേ ഞങ്ങൾ ഇന്നലെ കാറിൽ ഈ സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു കാറിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ദേവദാരുണ്ട് അല്ലേ ഇതുണ്ട് നിങ്ങളെ ദേവദാരു പിന്നെ വേറെ യൂക്കാലിപ്റ്റസിൻ്റെ കൂടി മിക്സ് അല്ലേ ഇത് കുട്ടികളെ ഇത് കുട്ടികളെ ജലദോഷം ഉണ്ടല്ലേ നമുക്കടപ്പിന് കുട്ടികൾ കരയുമ്പോഴാണ് ആവി പിടിക്കണം എന്ന് മുമ്പ് പറഞ്ഞിട്ടോ കുട്ടികൾ കരയുമ്പോൾ കാരണം സാധാരണ നോർമൽ ഇതിൽ കുട്ടികൾ ആവി പിടിക്കില്ല കരയുമ്പോൾ നമ്മൾ അവർക്ക് ഇത് ആവി സെറ്റായി കൊടുത്തു കഴിഞ്ഞാൽ ആ കരച്ചിലിന് ഇതിൽ ശ്വാസം എടുക്കുമ്പോൾ ആ സമയത്ത് ഇത് നല്ലോണം കയറും അന്യായം വേണം കേട്ടോ ഇതിൽ ഒരു രക്ഷയില്ല അപ്പോൾ ഐശ്വര്യം നമ്മൾ രാവിലത്തെ ചായൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ് റഷി ഓൺ ഡ്യൂട്ടി ഇടാൻ നമുക്കത് തോന്നുന്നില്ല അല്ലേ ഇവിടെ നമ്മള് വേസ്റ്റ് കൊടുത്തിട്ട് ഇവിടുത്തെ ഒരു ആൾക്കാരുണ്ട് കേട്ടോ അതെ അതെ
രാവിലെ ചായ വാങ്ങാൻ പോണ അല്ല ചായ അല്ല പാല് വാങ്ങാൻ പോണ ചന്തയുടെ നമ്മള് പിടിച്ചു നിർത്തി നമ്മള് കോഴിക്കോടൻ കട്ടൻ ചായ ലേശ് എങ്ങനെയുണ്ട് ചന്തേട്ടാ സൂപ്പർ അല്ലേ നാട്ടില് ഒരു 72 വയസ്സായാലും ഒരു ഇതെല്ലാവർക്കും ഷുഗർ പ്രഷർ എല്ലാ സംഭവം ഉണ്ടാവും സ്ട്രോങ് ബോഡി 72 വയസ്സുള്ള മനുഷ്യനാണ് എന്തൊക്കാത്ത ഹായ് ഹലോ ഒരു ഹായ് പറയൂ ഹായ് പറയൂ ജിയ നാണക്കറിയാ ഇനി നമ്മള് ക്ലേ ട്രീറ്റ്മെന്റിലേക്ക് പോവാണ് അല്ലേ ഡെമോ നിരക്കാണ് ഞാൻ ചെയ്യുന്നത് ഇതെന്താടാ നമ്മളെ ഫേഷ്യലല്ലേ സിൽവർ പ്ലാറ്റിനം മറ്റേ ഗോൾഡ് പപ്പായ മറ്റു സംഭവം ഗ്രേപ്പിനൊക്കെ അതേമാതിരി ഇതിന് ഓരോ കളറുണ്ട് ഈ ഒരു കളിമണ്ണിന് ഓരോ കളറുണ്ട് ഏതൊക്കെ കളർ പറയും യെല്ലോ വൈറ്റ് സിൽവർ കളർ പോലത്തെ യെല്ലോ സിൽവർ പിന്നെ ഈ ബ്ലാക്ക് കളർ അല്ലേ ഇതിപ്പോ ഈ ബ്ലാക്ക് ചെയ്യുന്നത് കിഡ്നി സ്റ്റോൺ യെല്ലോ കളറാണ് അച്ഛൻ ചെയ്തിരുന്നത് ഇത് നിങ്ങൾക്ക് യെല്ലോ കൂടുതലും മറ്റേ ലേഡീസിനാണ് ചെയ്യുന്നത് നമുക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ല ഓൾറെഡി ബ്യൂട്ടി ആണല്ലോ ആണുങ്ങളാണല്ലോ എന്തിലും അതാണ് അതാണ് നമുക്ക് പൊട്ട് കുത്തണ്ട കണ്ണ് ചെയ്തണ്ട കണ്ണ് ചെയ്തണ്ട ഒന്നും വേണ്ട ഫേഷ്യൽ ചെയ്യണ്ട എന്നിട്ട് കുളിക്ക് അവിടെ ഋഷി ക്ലിയർ ട്രീറ്റ്മെന്റിലാണ് ഇത് ചെയ്യുന്നത് എന്താ വെച്ചാല് ഇത് മൂന്ന് നാല് ടൈപ്പ് ഉണ്ട് യെല്ലോ അല്ലേ യെല്ലോ സിൽവർ ബ്ലാക്ക് ആ എന്താ സംഭവം വെച്ചാല് ഈ ക്ലിയറിന്റെ കളറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സംഭവം ഉള്ളത് അപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ യെല്ലോ ആണ് ചെയ്യുക ജെൻസ് ആണെങ്കിൽ ഈ ബ്ലാക്ക് ആണ് ചെയ്യുക പക്ഷെ ജെൻസിന് യെല്ലോയും ചെയ്യട്ടോ അപ്പോൾ ഇതെന്താ എന്താ ഇതിൻ്റെ യൂസ് എന്താടാ ഞാൻ ചെയ്യുന്നേ ആ ആ കിഡ്നി കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അതൊക്കെ തീർത്താൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം അവർ ചെയ്യുന്നത് എന്താ തണുപ്പാടാ ഏ ഭയങ്കര കൂടിങ്ങ തലയിലാക്കോ സൂപ്പർ എക്സ്പീരിയൻസ് ആയിട്ടു അല്ലേ എവിടുന്ന് കിട്ടാൻ നീ തേക്കുന്ന കണ്ടപ്പോ എനിക്കൊന്ന് ഇൻട്രസ്റ്റ് ആയത് മോത് ലാസ്റ്റ് ആയിക്കണേ മോത്തിങ്ങി കാര്യമായിട്ട് വീഡിയോയിൽ നല്ല മണം നീ ഉറക്കുമ്പോ വേറെ ഒന്നുണ്ട് എടാ ഇത് ക്ലേ ഉണ്ടെങ്കിൽ കല്ലൊക്കെ ഉണ്ടല്ലോ തോല് പോവാ ആ പുറത്ത് തേച്ചുണ്ട എന്താ പൊറോട്ട വരുത്തിയ ദോശ മസാല ദോശ ഇത് യെല്ലോ ഉണ്ട് അല്ലേ കുറച്ച് കുറച്ച് യെല്ലോ ഉണ്ട് ഗോൾഡ് ആ ഗോൾഡ് അല്ലേ ആ ഹാ ഇത് ബ്ലാക്ക് അല്ലേ ബ്ലാക്ക് ക്ലേ ഇത് സിൽവർ തണുപ്പുണ്ട് ഈ സിൽവറിന്റെ ഇവിടെ സിൽവർ ഭയങ്കര തണുപ്പാണ് ആ സിൽവറിന്റെ ഇവിടെ ഗോൾഡ് ഉണ്ട് കുറച്ചു ഗോൾഡൻ
യെല്ലോ ടൈപ്പ് എടാ ഭയങ്കര തണുപ്പ് ഫേസ് ലേച്ചോ കമ്മോ ഭയങ്കര ഡിഫറൻസ് ഉണ്ടടാ ഇത് സിൽവർ എവിടെയല്ലേ സിൽവർ ഇവിടെ മേലെ മേലെ ഉണ്ടോ ഇവർ അടിക്കാൻ തന്നെ നമ്മൾ ഇനി പോയി സിൽവർ അടിക്കല്ലേ അടിപൊളി എക്സ്പീരിയൻസ് നമ്മളിപ്പോൾ ബ്ലാക്ക് ക്ലേ സെറ്റ് ചെയ്തു ഇനി നമുക്ക് യെല്ലോ അല്ല സിൽവർ അല്ലേ സിൽവറിലേക്ക് സിൽവർ ഒന്ന് ഫേസിലാണ് സിൽവറിനാണ് കൂളിംഗ് കൂടുതൽ അല്ലെങ്കിൽ യെല്ലോക്കോ ഗോൾഡനാണോ ഇന്ന കൂളിംഗ് കൂടുതൽ എനിക്കറിയില്ല സിൽവറാണ് നമ്മൾ തേച്ചപ്പോൾ കുറച്ചുകൂടി കൂളിംഗ് തോന്നിയത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് ഇനി സിൽവർ മൊത്തം തേച്ച് വെക്കാണ് എന്താ സ്ഥിതിയിൽ നമ്മൾ സിൽവർ കേട്ടോ നല്ല കൂളിംഗ് ഉണ്ട് മൊത്തക്ക് വലിയ ലെയർ ആയതുകൊണ്ട് കൂളിംഗ് അറിയുന്നില്ലോ പൊളി 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 എക്സ്പീരിയൻസ് ഈ കാണുന്ന പറമ്പ് മൊത്തം ചന്ദ്രേട്ടൻ്റെ പറമ്പാണ് ഇവിടെ അവസാനത്തേക്ക് അല്ലേ അവസാനത്തേക്ക് ബ്ലാക്ക് ക്ലേ ഉണ്ട് ഇവിടെ സിൽവർ അല്ലേ പക്ഷേ ഒന്ന് കാണിക്കാം സിൽവർ സിൽവർ തലയിലേക്ക് നോക്കിയോ ആ സിൽവറിന് തലയിലാക്കിയോ എന്നാൽ എനിക്ക് തലയിലാക്കണം സിൽവർ പിന്നെ ഈ പറമ്പ് തന്നെയാണ് യെല്ലോ ഉള്ളത് അല്ലേ ഈ ഒരു പറമ്പിൽ മൂന്ന് ടൈപ്പ് ക്ലേ തൊടുമ്പോൾ തന്നെ ആ ഒരു കൂളിങ്ങിൻ്റെ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര തണുപ്പ് ഇനി നമ്മൾ ഗോൾഡ് തേടി പോവാണ് അല്ലേ ഇവിടെയാണുള്ളത് ഒരു ഗോൾഡ് കളർ കാണാണ്ടിട്ടോ നല്ല തണുപ്പ് ഇതന്നെ നീ പിടിച്ചതല്ല ഉള്ളോട്ടേക്ക് പിടിച്ചു നോക്ക് തണുപ്പ് കൂടാ പുറമെ അതിന്റെ കോട്ടിങ് ലെയർ ആണ് അത് സിൽവറാ ഇത് വേറെ ഗോൾഡ് അല്ലേ ചെറിയ സിൽവർ കോട്ടിംഗ് കൂടി ഉണ്ട് അല്ലേ അത് മേലെ വരുന്നുണ്ട് ഇതാണ് ഗോൾഡ് ക്ലേ അല്ലേ അല്ലേ ശ്രീ ഗോൾഡ് ക്ലേ ചെറിയ സൈഡൊക്കെ ചെറുതായിട്ട് ഇതുണ്ട് സിൽവർ ഉണ്ട് ഗോൾഡ് വേഗം മനസ്സിലാവുന്നുണ്ട് ഗോൾഡ് കൈ തൊടുമ്പോൾ തന്നെ ഭയങ്കര കൂളിംഗ് ഉണ്ട് സിൽവറിനെക്കാട്ടും കൂളിങ് ഇവിടെ കൊട്ടി വെയിലുണ്ട് ഇവിടെ കൊട്ടി എൻ്റെ പൊണ്ടാട്ടി ഇത് കാണുമ്പോൾ അയ്യോ എൻ്റെ അടുത്തേക്ക് ഒരു വെയിലുണ്ടാവില്ല ഒരാഴ്ച എന്താടാ ഇത് ഞങ്ങളാട്ടോ മനസ്സിലാവണ്ടല്ലോ അല്ലേ പെണ്ണുപിടി തിരിച്ചുപിടി തിരിച്ചുപിടി ഇനി നമ്മൾ വാട്ടർഫാളിലേക്ക് പോവാണ് ചെറിയൊരു വാട്ടർഫാളിൽ പറഞ്ഞ് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കുളിക്കാൻ പോവാണ് ശ്രീ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ ചന്ദ്രേട്ടനും ഞങ്ങൾ എല്ലാവരും കൂടി നേരെ വാട്ടർഫാൾസിലേക്ക് പോവാണ് ചെറിയ വാട്ടർഫാൾ അല്ലേ ചെറിയൊരു ഇതല്ലേ ആ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ചന്ദ്രേട്ടനാണ് ഇപ്പോൾ ഗോപ്രോ ഒക്കെ പിടിച്ചത് ചന്ദ്രേട്ടൻ നമ്മൾ യോ യോ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് കഴുകി കളയും അല്ലേ അവിടെ പോകുന്ന സമയം കൊണ്ട് ഈ സംഭവം ഒന്ന് സെറ്റ് ആവും അല്ലേ ശരിക്കും തേച്ച് എത്ര മണിക്കൂർ മുക്കാൽ മണിക്കൂർ അല്ലേ തേക്കാൻ തുടങ്ങിയിട്ട് നമ്മളിപ്പോ മൂന്നും തേച്ചു ഇപ്പൊ ആൾക്കാർക്ക് കാണാൻ പറ്റൂ ഈ ഒരു പറമ്പ് തന്നെ മൂന്ന് ടൈപ്പ് ക്ലേ ക്ലേ മാത്രോ ആ ക്ലേ ഉണ്ട് കൃഷിയുണ്ട് എല്ലാ സംഭവം അല്ലേ തിളങ്ങുന്ന മണ്ണാണ് പെണ്ണുങ്ങൾക്ക് എടുക്കുന്നത് കാണിച്ചു കൊടുത്തോ ഇല്ല ഗോൾഡ് കാണിച്ചു തന്നു അത് സിൽവറും മൂന്നുണ്ട് ഇവന്റെ മൊത്തൊക്കെ ഓക്കെ താഴെ കറുപ്പും ഗോൾഡ് സിൽവറും ആ മരത്തിന്റെ വേര് വെള്ളം മഞ്ഞിന്റെ നിറ വെച്ച് മാറും ഈ തണുത്ത കരടിക്കുമ്പോ ഭയങ്കര തണുപ്പ് കിട്ടോ മൺവീട് നാച്ചുറൽ ഇതന്നെ നിങ്ങൾ മണ്ണുവീട് ആക്കി നമ്മളിപ്പോ മനുഷ്യനായി ആദ്യ മനുഷ്യൻ ആദ്യ മനുഷ്യനായി ഇതിപ്പോ സംഭവിച്ചാൽ നമ്മൾ ഒറ്റക്ക് പോവാണെങ്കിൽ ആരെങ്കിലും കല്ലെടുത്ത് എറിയിട്ടോ പുതിയ ആൾക്കാരെ ഈ പാസ പറയാതെ നടന്നാ മതി ആഫ്രിക്കക്കാരെ ഇറങ്ങിട്ടുണ്ട് ഒന്നും ഇണ്ടാതെ പോണം ചിരിക്കാനും വയ്യാത്ത കൊട്ടിപ്പിടിച്ച്
കാന്തല്ലൂര് ഇങ്ങനൊരു സെറ്റപ്പ് ഞങ്ങൾ ആ രേവതി കുട്ടി ഹോട്ടലിൽ പോയപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളൊരാളും അറിയില്ല. ഞങ്ങൾ ഗൂഗിളിൽ നോക്കി യൂട്യൂബിൽ നോക്കി ഒന്നും ഈ ഒരു സംഭവം കാണുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ മുകളിൽ ചന്തേട്ടൻ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. കാരണം കേരളത്തിൽ നിന്ന് ആര് വരുമ്പം ഈ കാന്തല്ലൂര് ചന്തേട്ടൻ്റെ ഈ ഒരു മൺവീടും പിന്നെ മൺ മനുഷ്യനും സ്കിൻ എന്താണ് ക്ലേ ട്രീറ്റ്മെൻറ്റ് അല്ലേ, ആ ക്ലേ ട്രീറ്റ്മെൻറ്റ് ഇത് ചെയ്ത് നല്ലതാണ് കേട്ടോ. ശരിക്കും മൺവീടിൻ്റെ ആ കൂളിങ് നമുക്കിപ്പോൾ ശരീരത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വാട്ടർഫാൾ ഇനി പോകണ്ടോ? ആ കണ്ടു നമ്മളിതോ ഇതാ കാണുന്ന വാട്ടർഫാളിലേക്കാണ് നമ്മൾ പോണെ. റഷ്യേ സൂപ്പർ അല്ലേ? ഇതല്ലേ ഇതാ റഷി കൈ ഒന്നിച്ചാണ് റഷി മുഖത്ത് ഈ കറുത്ത പുള്ളി ഇല്ലാണ്ട് റഷി കണ്ണാട് വെച്ച് അതിനുവേണ്ടി കണ്ണാട് വെച്ച് അതെ ആള് മാറിപ്പോവാ. പൊളി എക്സ്പീരിയൻസ് ആണോ? നമ്മൾ അവിടുന്ന് ഇപ്പോൾ എത്ര ഒരു അരമണിക്കൂർ നടക്കണില്ലേ ഇപ്പോ അല്ലേ? 5 നിമിഷം ആയിട്ടുള്ളൂ അല്ലേ? നമ്മൾ ആ പറമ്പ് നടക്കാൻ വേണ്ടി കൊറേ നേരമായി. പൊളി എന്ന തണുപ്പാണ്, ഒരു രസമില്ല. നീല് കുളിക്കാൻ വേറൊരു ലെവലാണ് കേട്ടോ. ഇല്ല കൂക്കൽ ക്ലിയർ ആ അടുത്താൾ നടന്നു നേച്ചർ ആ മറ്റൊരു അടുത്താൾ റെഡി ആകുക തെണ്ണുന്ന കാര്യം നോക്കിയോ. ആ അടുത്താൾ അവിടെ നല്ല പണി തന്നോട്ട്. നമുക്ക് നല്ലൊരു പണി തന്നിട്ടാ, പക്ഷേങ്കില് അത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടോ. നിങ്ങൾ വന്ന വഴി തന്നെ വരാം. ഇവിടെ ഒരു കാട് വെക്കുക, ഇങ്ങനെ വെക്കുക, മനസ്സിലായോ? ഈ വീവ് എന്നിട്ട് ഈ കാൽ ഇവിടെ എടുത്ത് വെച്ചിട്ട് ഈ ഇങ്ങനെ അടിക്കുക. നിങ്ങൾ അങ്ങനെയല്ല, ഇങ്ങനെ പോകുക. അപ്പം തിന്നു ഡാൻസ് ഉണ്ടാക്കും. നമ്മൾ പല സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ സ്ലിപ്പായി പോണ്ടല്ലോ. അതിനുള്ള സൊല്യൂഷൻ ആണിപ്പോ തന്നിടം പറഞ്ഞു കേട്ടോ. ഒരു രക്ഷയില്ല, ഇതൊന്നും നമുക്കറിയില്ല. രക്ഷേ എങ്ങനെയുണ്ട്? നീ പുള്ളി കളയി കഴിഞ്ഞോ? അവൻ പുള്ളി ഒഴിവാക്കിട്ടോ, പുള്ളി ക്ലേ എല്ലാം ഒഴിവാക്കി. ഇനി ഞാൻ കുളിക്കണോ? അവൻ്റെ മേലുള്ള കംപ്ലീറ്റ് മണ്ണും അവൻ്റെ മേലത്തൊക്കെ പോയി. മണ്ണല്ല ക്ലേ, കളിമണ്ണ് അതൊക്കെ കംപ്ലീറ്റ് പോയി. ഇനി ഞാനുണ്ട്, എനിക്കുണ്ട് കുറേ പണിയുണ്ട്. ചന്ദ്രേട്ട ഇതൊക്കെ കണ്ടിട്ട് ചിരിച്ച് സൈഡായി നിൽക്കുകയാണ്. ഗൈഡാണ്. ഞങ്ങൾ ക്ലിയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നീ വരുന്നുണ്ടോ? ഞാൻ കഴിക്കണേ, എനിക്ക് നമ്മളെ ചന്ദ്രേട്ടൻ്റെ വീട്ടിലെ ചന്ദ്രേട്ട സ്നേഹം നമുക്കിങ്ങനെ പ്ലേറ്റിലാക്കി തന്നിട്ടിരിക്കുകയാണ്. ഇത് നമ്മളെ അടിപൊളി പയർ. ആ ചെറുപയർ അല്ലേ? ഇതെന്ത് കറി ചേച്ചി പറ? ചേച്ചി ഇത് ബീൻസ് നോക്ക്, നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. പുളിക്കുളമ്പ് ഇവിടെ ചേച്ചി നമ്മളോട് ചിക്കനാ വേണ്ടി മീനാ വേണ്ടി വെച്ച്. അപ്പൊ നമ്മള് പറഞ്ഞു ഇവിടെ എന്താണോ കിട്ടുക അത് മതി. അതായത് ഇവരെന്താണോ കഴിക്കണത്, അതായത് ഇവിടെ വന്നിട്ട് നമ്മൾ അൽഫാമും പഫ്സും അതൊന്നും കഴിക്കാതെ ഇവരെന്താണോ കഴിക്കണത് അത് നമ്മൾ കഴിക്കുമ്പോഴാണ് ഇവിടുത്തെ ആ ഒരു ഫീല് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നമുക്ക് കിട്ടുക. പുളിക്കുളമ്പ് സൂപ്പർ അടിപൊളി അടിപൊളി, ഒരു രക്ഷയില്ല, സൂപ്പർ ആയിരിക്കും. മുളകൊക്കെ എന്ത് എരുവാടാ. ഇതെന്താ മാങ്ങ തന്നെയാ? പുളിക്കുളമ്പ് അല്ലേ? പുളിക്ക് പകരം മാങ്ങ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചന്ദ്രേട്ടൻ്റെ ഫാമിലിയിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് പിരിയാണ്. ഇന്ന് നമ്മൾ നേരെ നാട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ
നീ അയാളെ കുമ്മനെ അടിക്കാൻ പോകല്ലേ? ആണോ? നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മള് ഇവരെ ഫാമിലിയിലായി പോകും. നമ്മളൊരു ഉച്ചക്ക് വന്നിട്ട് അല്ല വൈകിട്ട് വന്നൊന്ന് കണ്ടുപോകാന്ന് വിചാരിച്ച് വന്നാണ്. ഇപ്പൊ പിറ്റേ ദിവസം വൈകുന്നേരം ആയിട്ടുണ്ട്, ഇപ്പോഴും പോവാനുള്ളൊരു ഇതില്ല. പിന്നെ പോണ്ടി വന്നതുകൊണ്ട് പോവാണ്, ലീവ് പറ്റില്ലല്ലോ, ഇനി അടുത്ത സ്ഥലത്ത് പോണ്ടേ. ഒറ്റക്കല്ല, എല്ലാരും ഉണ്ടാവണം. അതെ, വിത്ത് ഫാമിലി നമ്മള് വരും. അപ്പോഴേക്ക് ഇവിടെ നമ്മുടെ ഐ എസ് ഐ പി എസ് ആക്കൂല്ലേ? പെട്ടെന്ന് വരും. നീ എന്താ ചെയ്യുന്നേ? എവിടെയാ? എക്കണോമിക്സ് അല്ലേ? കോഴിക്കോട് ചെയ്തില്ലേ? അല്ലേ, കോഴിക്കോട് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് കോഴിക്കോട് ഭക്ഷണം? അടിപൊളിയല്ലേ? ആൾക്കാർ അതാണ് 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 നമ്മൾ കോഴിക്കോട്. അപ്പൊ ശരി എല്ലാവരും, ബൈ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.